Hi, സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്വന്തമായി ഗൃഹം വാങ്ങണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഗൃഹം നിർമ്മിക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് ഈ പറയുന്ന ഒരു കാര്യം 11 തവണ നിങ്ങൾ ദിനവും എഴുതിയാൽ മതിയാകും എന്താണ് എഴുതേണ്ടത് എങ്ങനെയാണ് എഴുതേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഈ ഒരു വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു ചാനൽ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ആ ഒരു ബെലൈക്കൺ കൂടി നിങ്ങൾ എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഉടൻ തന്നെ എത്തുന്നതാണ് ഒപ്പം വീഡിയോ ഇഷ്ടമായാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത് നമ്മൾ പലർക്കും സ്വന്തമായി ഗൃഹം നിർമ്മിക്കണം അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഗൃഹം വാങ്ങണം എന്ന ആഗ്രഹം വളരെയേറെ ഉണ്ടായിരിക്കും എന്നാൽ പല തടസ്സങ്ങളെ കൊണ്ട് പലപ്പോഴും നമ്മുടെ ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട് ചില സന്ദർഭങ്ങളിൽ പണം സംബന്ധപ്പെട്ട തടസ്സങ്ങളായിരിക്കാം എന്നാൽ ചില സമയങ്ങളിൽ പണം ഉണ്ടായിരുന്നിട്ട് കൂടിയും നമ്മുടെ ഈ ഒരു ആഗ്രഹം നടക്കാതെ നീണ്ടുപോകാറുണ്ട് പണം ഉണ്ടാകും പക്ഷെ ആഗ്രഹിച്ച പോലെ ഒരു വീട് അല്ലെങ്കിൽ വീട് ഉൾപ്പെടുന്ന ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ സാധിക്കാതെ വരുന്നു ചില സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിനിണങ്ങിയ സ്ഥലവും വീടും ലഭിക്കുമെങ്കിലും അത് വാങ്ങുന്നതിനുള്ള പണം നമ്മുടെ കയ്യിൽ തികയാതെ വരുന്നു ഈ രീതിയിൽ വീട് വാങ്ങുന്നതിനും പുതിയ വീട് നിർമ്മിക്കുന്നതിനും തടസ്സങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ നേരിടാറുണ്ട് ഈ വിധം തടസ്സങ്ങളെല്ലാം നീക്കം ചെയ്ത് നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ച പോലെ ഒരു വീട് സ്വന്തമാക്കുന്നതിന് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു വിദ്യയെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ ഏതെങ്കിലും തരത്തിലൊരു പൂജയോ മന്ത്രമോ ഇല്ല എന്നുള്ളത് ഈ ഒരു വിദ്യയുടെ ഏറ്റവും വലിയ സവിശേഷതയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു മതത്തിൽപ്പെട്ട ആൾക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് അത്രത്തോളം ലളിതമായ ഒരു ലാ ഓഫ് അട്രാക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാൻ പോകുന്നത് ഇതിനായിട്ട് ചില ഏഞ്ചൽ നമ്പറുകളെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് അല്ലെങ്കിൽ അവയുടെ ശക്തിയെ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട് പൊതുവിൽ ഒരാൾക്ക് ഗൃഹം തുടങ്ങിയ സുഖഭോഗ വസ്തുക്കൾ കൈവരണമെങ്കിൽ നവഗ്രഹങ്ങളിൽ ചൊവ്വയുടെയും ശുക്രന്റെയും അനുഗ്രഹം കൂടിയേ തീരൂ ഇതിൽ ചൊവ്വ ഭൂമികാരകൻ അല്ലെങ്കിൽ നിലത്തിന്റെ കാരകനാണ് ശുക്രനാകട്ടെ ഈ ഭൂമിയിലുള്ള സകല സുഖഭോഗങ്ങളുടെയും കാരകത്വം വഹിക്കുന്ന ഒരു ഗ്രഹമാണ് പണം പേര് പ്രശസ്തി ആഡംബര വസ്തുക്കൾ ഗൃഹം തുടങ്ങി എല്ലാം തന്നെ ശുക്ര ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് കരഗതമാകുന്നത് ഏതൊരു മതത്തിൽപ്പെട്ട ആളുമായിക്കോട്ടെ ഈ വക സൗഭാഗ്യങ്ങളെല്ലാം തന്നെ നവഗ്രഹങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് ലഭ്യമാകുന്നത് അതിനാൽ തന്നെ ചൊവ്വ ശുക്രൻ തുടങ്ങിയ ഗ്രഹങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഏഞ്ചൽ നമ്പറുകളാണ് നമ്മൾ ഇന്നിവിടെ പ്രയോഗിക്കുന്നത് ഇനി സംഖ്യാശാസ്ത്രത്തിലേക്ക് വരുമ്പോൾ ഓരോ അക്കത്തിനും സവിശേഷമായ ഒരു ശക്തിയുണ്ട് ഈ ശക്തിയെ കണ്ടറിഞ്ഞുകൊണ്ടാണ് നാമം ജപിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ മന്ത്രം ജപിക്കുന്ന വേളയിൽ 101 108 അല്ലെങ്കിൽ 1001 1008 എന്നിങ്ങനെ ക്രമങ്ങൾ നമ്മൾ അനുവർത്തിക്കുന്നത് ഈ വിധം ചില അക്കങ്ങൾ നമ്മൾ ദിനവും പ്രത്യേക രീതിയിൽ ഉപയോഗപ്പെടുത്തുമെങ്കിൽ ആ അക്കവുമായി ബന്ധപ്പെട്ട ഗ്രഹത്തിന്റെ അനുഗ്രഹം നമ്മൾ ഉണ്ടാകുകയും അത് നമുക്ക് ഗുണത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും അക്കങ്ങളെ കൂടാതെ ചില സ്വിച്ച് വേർഡുകളും നമ്മൾ ഈ ഒരു കർമ്മത്തിൽ ഉപയോഗിക്കുന്നുണ്ട് മലയാളമോ സംസ്കൃതമോ അല്ലാതെ ഇംഗ്ലീഷ് ആൽഫബറ്റിലുള്ള അക്ഷരങ്ങൾ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അവയാണ് നമ്മൾ ഈ പറഞ്ഞ സ്വിച്ച് വേർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം തന്നെ നമ്മുടെ ഉപബോധ മനസ്സിൽ നമ്മുടെ ആ ഒരു ആഗ്രഹത്തെ പതിപ്പിക്കുക എന്നുള്ള കർത്തവ്യത്തെയാണ് പ്രാഥമികമായിട്ട് ചെയ്യുന്നത് നമ്മുടെ ഉപബോധ മനസ്സിൽ ആഴത്തിൽ ഒരു ആഗ്രഹം പതിഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെ തടഞ്ഞു നിർത്തിയാലും ആ ഒരു ആഗ്രഹത്തിൽ നിന്ന് നമ്മുടെ മനസ്സിനെയും നമ്മുടെ പ്രവർത്തനത്തെയും ചിന്തയെയും പിന്തിരിപ്പിക്കുവാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് വളരെ വേഗം അത് കൈവരിക്കുന്നതിനായിട്ട് പ്രവർത്തിക്കുവാൻ ആരംഭിക്കും അതുവരെ നമ്മുടെ ശ്രദ്ധയിൽ എത്താത്ത പല കാര്യങ്ങളും പല വഴികളും നമുക്ക് മുന്നിൽ പുതിയതായിട്ട് തുറന്നു കിട്ടുകയും ചെയ്യും ഈ വീഡിയോയിൽ പറയുന്ന സ്വിച്ച് വേർഡുകൾ കൃത്യമായും അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക മലയാളത്തിലോ മറ്റിതര ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്തുകൊണ്ടോ അത് ഉപയോഗിക്കുവാൻ പാടില്ല ഇനി നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീടുണ്ട് പക്ഷേ മറ്റൊരു വീട് കൂടി നിങ്ങൾക്ക് വാങ്ങണം അല്ലെങ്കിൽ നിർമ്മിക്കണം എന്ന് നിങ്ങൾക്ക് അതിയായി ആഗ്രഹമുണ്ട് അങ്ങനെയെങ്കിൽ ഈ ഒരു കർമ്മം നിങ്ങൾക്ക് അനുവർത്തിക്കാം അനുഷ്ഠിക്കാം ഒരു കുഴപ്പവും വരില്ല ഇനി എന്താണ് എഴുതേണ്ടത് എന്ന് അറിയുന്നതിന് മുൻപ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിന് നമുക്ക് ചെറിയ ഒരു നോട്ട്ബുക്ക് ആവശ്യമാണ് എന്തെങ്കിലും എഴുതിയതോ കീറിയതോ ചുളിഞ്ഞതോ ആയ പഴയ ബുക്കുകൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കരുത് നമ്മൾ ഈ കർമ്മത്തിന് ഉപയോഗിക്കുന്നതായ നോട്ട്ബുക്ക് അല്പം ഫ്രഷ് ആയിരിക്കുവാനും ശ്രദ്ധിക്കുക അതുകൊണ്ട് വില കുറഞ്ഞ ഒരു നോട്ട്ബുക്ക് നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങുക നീല പച്ച തുടങ്ങിയ നിറത്തിലുള്ള മഷി കൊണ്ട് വേണം നമ്മൾ ഇനി പറയുന്നതായ ആ ഒരു സ്വിച്ച് വേർഡും നമ്പറുകളും ഒക്കെ തന്നെ ഈ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതുവാനും ഈ പറഞ്ഞ നിറത്തിലുള്ള പെൻസിൽ പേന മാർക്കർ ഹൈലൈറ്റർ തുടങ്ങിയ എന്തും നിങ്ങൾക്ക് എഴുതുന്നതിനായിട്ട് ഉപയോഗിക്കാം ഇനി മറ്റൊരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അല്ലെങ്കിൽ മറ്റൊരു മാന്ത്രിക കർമ്മം നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു കർമ്മവും അതിനൊപ്പം അനുഷ്ഠിക്കാം എന്നുള്ളതാണ് ഇനി ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങുന്നതിന് ഉചിതമായ ദിവസങ്ങളുണ്ട്
ചൊവ്വാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച. ഈ രണ്ട് ദിനങ്ങളാണ് ഈ ഒരു കർമ്മം ചെയ്തു തുടങ്ങാൻ ഏറ്റവും ഉചിതമായ ദിവസം. ശുക്ലപക്ഷം, കൃഷ്ണപക്ഷം തുടങ്ങി പക്ഷം നമ്മൾ കണക്കാക്കേണ്ടതില്ല. ഒരു ദിവസം 11 വട്ടം അല്ലെങ്കിൽ 11 പ്രാവശ്യമാണ് നമ്മൾ ഈ പറയാൻ പോകുന്ന വാചകം നമ്മുടെ ഈ ഒരു നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത്. ഇനി ഈ പറയുന്ന ആ ഒരു എണ്ണം വളരെ കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1, 2, 3 എന്നിങ്ങനെ ക്രമ നമ്പറിട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇനി ഏതൊരു സമയം ഇത് എഴുതണമെന്ന് ചോദിച്ചാൽ ഇതിനങ്ങനെ പ്രത്യേകമായിട്ട് സമയങ്ങളൊന്നും തന്നെ ഇല്ല. ഒരു ദിവസം നിങ്ങൾക്ക് എപ്പോഴാണ് ഫ്രീ ആയിട്ട് കിട്ടുന്നത് ആ ഒരു സമയം നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഒരു മിഷൻ ചെയ്യുന്നത് പോലെ യാതൊരു താല്പര്യവും ഇല്ലാതെ നിങ്ങൾ ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കരുത്. വളരെ സന്തോഷത്തോടുകൂടി ആത്മാർത്ഥതയോടുകൂടി വേണം നിങ്ങൾ ഈ ഒരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് അനുവർത്തിക്കുവാൻ. വെറും 11 പ്രാവശ്യമാണ് ഇത് എഴുതേണ്ടത്. അതുകൊണ്ട് വളരെ സാവധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എപ്രകാരമാണോ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉണ്ടാകുന്നത്, ആ ഒരു സന്തോഷം മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ ഇത് എഴുതുക. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു സ്ഥലത്ത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഭവനം നിർമ്മിച്ചു കിട്ടിയാൽ നിങ്ങൾക്ക് എപ്രകാരമാണോ സന്തോഷം ഉണ്ടാകുന്നത്, ആ ഒരു മനോനിലയിൽ ഇരുന്നു കൊണ്ട് വേണം, ആ ഒരു ഭാവനയിൽ മനസ്സിനെ കൊണ്ടുവന്നതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ. ഇനി മറ്റൊന്നും ചെയ്യാതെ ഈ ഒരു കർമ്മം മാത്രം ചെയ്തുകൊണ്ട് നമ്മുടെ വീട്ടിലിരുന്നാൽ നമുക്ക് ഭവനം ലഭിക്കുമോ? ഇത് പലർക്കും തോന്നുന്ന ഒരു സംശയമാണ്. ഒരിക്കലുമില്ല. നമ്മുടെ പരിശ്രമം തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അതിനോടൊപ്പം തന്നെ നമ്മളെ ഒരു കർമ്മവും കൂടി അനുഷ്ഠിക്കുകയാണ് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ജന്മത്തിൽ സ്വന്തമായ ഒരു ഗൃഹം നേടാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നിർമ്മിക്കാനോ വാങ്ങിക്കുവാനോ കഴിയില്ല എന്നുകൂടി ചിന്തിക്കുന്നവർക്ക് പൂർണ്ണ വിശ്വാസത്തോടുകൂടി ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുവാൻ സാധിക്കുമെങ്കിൽ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് അവർക്ക് ഗൃഹം എന്ന സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കാൻ കഴിയും എന്നുള്ളത് തന്നെയാണ്. മനസ്സ് സന്തോഷത്തോടുകൂടിയും പൂർണ്ണ വിശ്വാസത്തോടുകൂടിയും നിങ്ങൾ ഇത് എഴുതി വരിക. നിങ്ങൾക്ക് പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ അതിശയകരമായിട്ടുള്ള അത്ഭുതങ്ങൾ നടക്കുമെന്നുള്ളതാണ്. അപ്പൊ നമുക്കിനി എന്താണ് ഈ ഒരു വാചകം എന്ന് നോക്കാം. അപ്പൊ ഞാനീ ഒരു വാചകം സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇവിടെ ആദ്യം നിങ്ങളുടെ പേര് ഇംഗ്ലീഷിൽ എഴുതുക എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് 3, 6, 9 ഒപ്പം തന്നെ 3, 2, 1 ഈ രണ്ട് സെറ്റ് നമ്പറുകളും എഴുതുക. ഇതിൽ നമ്മൾ ഈ പറയുന്ന 369 എന്ന ആ ഒരു അക്കത്തെ കൂട്ടിക്കഴിഞ്ഞാൽ 9 എന്ന അക്കമാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ 321 എന്ന അക്കത്തെ കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്നത് 6 എന്ന അക്കത്തെയും ആണെന്നുള്ളതാണ്. 9 എന്ന് പറയുന്ന സംഖ്യ സംഖ്യാശാസ്ത്ര പ്രകാരം അല്ലെങ്കിൽ ന്യൂമറോളജി പ്രകാരം ചൊവ്വയെ കുറിക്കുന്ന ആ ഒരു സംഖ്യയാണ്. 6 എന്ന സംഖ്യ ആവട്ടെ അത് ശുക്രനെ കുറിക്കുന്നതാണ്. അപ്പൊ മുന്നേ തന്നെ നമ്മൾ മനസ്സിലാക്കി ചൊവ്വയും ശുക്രനുമാണ് നമുക്ക് ഭൂമി അല്ലെങ്കിൽ ഗൃഹം എന്ന ആ ഒരു സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടുന്നതായ ആ ഒരു അനുഗ്രഹത്തെ ചൊരിയുന്നത്. അപ്പൊ ഇത് എഴുതിയതിനു ശേഷം തുടർന്ന് വരുന്ന സ്വിച്ച് വേർഡ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ പേര് 3, 6, 9, 3, 2, 1 ഈ നമ്പറുകൾ, ശേഷം ഡിവൈൻ മാജിക് ബ്രിങ് സ്വീറ്റ് ഹോം സഡൻലി സംഹവ് വിത്ത് ഈസ് നൗ. ഈ ഒരു വാചകമാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങളുടെ പേര് 3, 6, 9, 3, 2, 1 ഡിവൈൻ മാജിക് ബ്രിങ് സ്വീറ്റ് ഹോം സഡൻലി സംഹവ് വിത്ത് ഈസ് നൗ. ഇത്രയുമാണ് നിങ്ങൾ എഴുതേണ്ടത്. ഈ ഒരു വാചകം നിങ്ങൾക്ക് ഒറ്റ വരിയായോ രണ്ട് വരിയായോ മൂന്ന് വരിയായോ നാല് വരിയായോ എഴുതാവുന്നതാണ്. കഴിവതും ഒറ്റയ്ക്കിരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ ഒറ്റയ്ക്കിരുന്ന് എഴുതുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗൃഹത്തിൽ ഉള്ളവരല്ലാതെ മറ്റുള്ളവർ ഇങ്ങനെ ഒരു കർമ്മം ചെയ്യുന്നത് അറിയുവാൻ ഇടവരരുത്. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ പൂർണ്ണമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഒറ്റയ്ക്കിരിക്കുന്ന സന്ദർഭത്തിൽ മാത്രം ഇത് ചെയ്യുവാൻ ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് കുളിക്കണമെന്ന നിർബന്ധം ഒന്നുമില്ല. സ്ത്രീകളായിരിക്കുന്ന സന്ദർഭത്തിൽ അശുദ്ധി കാലയളവിൽ ബ്രേക്ക് എടുക്കണമെന്ന നിർബന്ധവുമില്ല. ഇനി നിങ്ങൾ പേരെഴുതുമ്പോൾ നിങ്ങളുടെ ഗൃഹത്തിൽ ആരാണോ ജോലിക്ക് പോകുന്നത് അല്ലെങ്കിൽ ആരാണോ വരുമാനത്തെ കൊണ്ടുവരുന്നത് അവരുടെ പേര് എഴുതണമെന്നും നിർബന്ധമില്ല. ഈ ഒരു കർമ്മം ആരാണോ ചെയ്യുന്നത് അവരുടെ പേരാണ് ഇതിൽ എഴുതേണ്ടത്. ഇനി മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് എഴുതാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവർക്ക് വേണമെങ്കിൽ അവരോട് നിങ്ങൾ എഴുതുവാൻ ആവശ്യപ്പെടുക. ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് 1000 or 10,000 ഒന്നും തന്നെ ചിലവാകുകയില്ല. ചെറിയ ഒരു നോട്ട്ബുക്കും ചെറിയ ഒരു പേനയും മാത്രമാണ് ഇതിലാകെ കൂടി ചിലവ് വരുന്നത്. അതുകൊണ്ട് പുതിയൊരു ഗൃഹം ആഗ്രഹിക്കുന്നവരും വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിച്ചാൽ വളരെ വേഗത്തിൽ കാര്യസാധ്യമുണ്ടാകുന്നതാണ്. ഇനി എഴുതിയ ഈ ഒരു നോട്ട്ബുക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെ എരിച്ചു കളയാവുന്നതാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് അതിനെ വേണമെങ്കിൽ സൂക്ഷിച്ചു വെക്കുകയും ചെയ്യാം. ഇത് എത്ര കാലം ചെയ്യണമെന്ന് ചോദിച്ചാൽ പുതിയ ഒരു വീടോ ഗൃഹമോ വാങ്ങുന്നതിനോ നിർമ്മിക്കുന്നതിനോ ആവശ്യമായ ഘടകങ്ങൾ നിങ്ങളിൽ എന്നൊത്തു വരുന്നുവോ അതുവരെ നിങ്ങൾക്കിത് എഴുതാവുന്നതാണ്. ഇനി ഇടയിൽ വെച്ച് നിർത്തിയാൽ എന്തെങ്കിലും തരത്തിലുള്ള ദോഷമുണ്ടോ? തീർച്ചയായിട്ടും ഒരു തരത്തിലുമുള്ള ദോഷം ഇല്ല. മറിച്ച് അത്രയും നാൾ എഴുതിയതിന്റെ ഗുണം
നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ചാനലിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് ഇനിയും അനേകം മാർഗങ്ങൾ നൽകിയിട്ടുണ്ട്. ഇനി ചിലർക്ക് ഇംഗ്ലീഷ് വാചകങ്ങളൊക്കെ എഴുതുന്നത് ബുദ്ധിമുട്ടായി തോന്നുമെങ്കിൽ അവർക്ക് കംഫർട്ടായ മറ്റ് വിദ്യകൾ തിരഞ്ഞെടുത്തുകൊണ്ട് അത്തരം പ്രാർത്ഥനകളോ മന്ത്രങ്ങളോ ലാ ഓഫ് അട്രാക്ഷനോ വഴിപാടുകളോ പൂജകളോ ഒക്കെ തന്നെ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടായിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് ഒരു പുതിയ ഗൃഹം വാങ്ങുന്നതിന് അല്ലെങ്കിൽ പുതിയൊരു ഗൃഹം വെക്കുന്നതിന് തടസ്സങ്ങൾ നീങ്ങുന്നതിനും ആ ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യവൽക്കരിക്കുന്നതിനും ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു ലാ ഓഫ് അട്രാക്ഷൻ മെത്തേഡിനെ കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. ഒപ്പം തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോകൾ കൂടി കാണുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.